ஓம் சதாசிவசமாராம்பாம் சங்கராச்சாரியமத்திமாம் அஸ்மதாச்சாரியபர்யந்தாம் வந்தே குரு பரம்பராம். ஓம் குருப்யோ நமஹ. மீனாட்சிமாரே, ഞാൻ ചിത്ര സന്തോഷ് കുമാർ. ഞാൻ ഇന്ന് സത്സംഗത്തിലൂടെ പറയാൻ പോകുന്നത് മണ്ഡോദരി എങ്ങനെയാണ് രാവണൻ്റെ ഭാര്യയായത് എന്ന കഥയെക്കുറിച്ചാണ്. ഉറങ്ങിക്കിടക്കുന്ന സാത്വികയായ മണ്ഡോദരിയെ സീതയാണോ എന്ന് ഹനുമാൻ സംശയിക്കുന്നുണ്ട്. സീതയ്ക്ക് മണ്ഡോദരിക്കും തമ്മിൽ ഒരേ രൂപസാദൃശ്യം ഉണ്ടാകാനുള്ള കാരണം ആനന്ദ രാമായണത്തിൽ പറയുന്നു. ആ കഥ ഇങ്ങനെയാണ്, നമുക്ക് നോക്കാം. രാവണൻ്റെ മാതാവ് കൈകസി വലിയ ശിവഭക്തിയായിരുന്നു. നിത്യവും ശിവപൂജ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമേ ജലപാനം വരെ അവർ ചെയ്യുമായിരുന്നുള്ളൂ. ചെറിയൊരു ശിവലിംഗമായിരുന്നു കൈകസിയുടെ കയ്യിലുണ്ടായിരുന്നത്. ഒരിക്കൽ വാസുകിയുടെ നിശ്വാസത്തിൽ ഇളകിയ ലിംഗം പാതാളത്തിലേക്ക് താണുപോയി. കൈകസിക്ക് വിഷമമായി. വേഗ രാവണനെ വിളിച്ചിട്ട് പറഞ്ഞു കൈലാസത്തിൽ ചെന്ന് ശിവനോട് ആത്മലിംഗം ചോദിച്ച് വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞു വിട്ടു. കൈലാസത്തിലെത്തിയ രാവണൻ കഠിനമായി തപസ് ചെയ്തു ശിവനെ പ്രത്യക്ഷപ്പെടുത്തി. ശിവൻ ചോദിച്ചു, നിനക്ക് ഇഷ്ടമുള്ള വരം ചോദിക്കാം. ഇപ്പം രാവണൻ രണ്ട് വരം ചോദിച്ചു. അതിലൊന്നാമത്തെ വരം അവിടുത്തെ ആത്മലിംഗം ഇങ്ങ് തരണം. പിന്നെ രണ്ടാമത്തെ വരം ചോദിക്കാൻ രാവണന് ഇച്ചിരി മടിക്കുന്നു. അപ്പോൾ ശിവ ധൈര്യം കൊടുത്തു, ചോദിച്ചോളൂ, നിനക്ക് ഇഷ്ടമുള്ള വരം രണ്ടാമത് വരം ചോദിച്ചോളൂ. അപ്പോൾ എനിക്ക് പാർവതി വേണം, രണ്ടാമത്തെ വരമാണ്, പാർവതി വേണമെന്ന് പറഞ്ഞു. ഇത് കേട്ട് പാർവതി ശിവനെ ഒന്ന് പുഞ്ചിരിച്ചു. ശരി, കൊണ്ടുപോയിക്കോളൂ. ശിവൻ ചെറിയൊരു ലിംഗം രാവണന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് കയ്യിൽ വെച്ചുകൊണ്ട് നടക്കണം, നല്ല ഭാരമുണ്ട്, ഒരിക്കലും തറയെ വയ്ക്കരുത്. പാർവതി പിന്നാലെ വന്നോളൂ, നടന്ന് വന്നോളൂ എന്ന് പറഞ്ഞു. നിനക്ക് ഇവിടെ വേണ്ട എന്ന് തോന്നിയാലേ ഇവിടെ തിരിച്ച് കൈലാസത്തിൽ കൊണ്ടാക്കണമെന്ന് പറഞ്ഞു വിട്ടു. രാവണൻ ശിവലിംഗവും കയ്യിൽ വാങ്ങി പിന്നാലെ വരുന്ന പാർവതിയെയും കൂട്ടി നടന്നു. പാർവതി ഇതിനകം മഹാവിഷ്ണുവിനെ സ്മരിച്ചു. ആവത്തിൽ സ്മരിക്കേണ്ടത് നാരായണനാണല്ലോ. ശിവലിംഗം ചെറുതാണെങ്കിലും വല്ലാത്ത ഭാരം, താഴെ വയ്ക്കാൻ പാടില്ല, അല്പനേരം ഏൽപ്പിക്കാൻ ആരുമില്ല. ഭാരം കൂടി കൂടി വരുന്നു, രാവണൻ വിഷമിച്ചു. അങ്ങനെ നടന്ന് നടന്ന് പോകുമ്പോൾ പടിഞ്ഞാറേ കടൽക്കരയിൽ എത്തി. അവിടെ ഒരു ബ്രാഹ്മണ വടു ദാനിച്ചുകൊണ്ടിരിക്കുന്നു. രാവണനെ കണ്ട ഉടനെ വടി ചോദിച്ചു, അല്ല ഇത് രാവണനല്ലേ, എവിടെ നിന്ന് വരുന്നു, കയ്യിലുള്ള ഈ കളിപ്പാട്ട് ആര് തന്നു? അത് കേട്ട് രാവണൻ ഇത് ശിവൻ്റെ ആത്മലിംഗമാണെന്നും മാതാവിന് പൂജിക്കാൻ ശിവൻ സമ്മാനിച്ചതാണെന്നും അറിയിച്ചു. അപ്പോൾ ആ ബ്രഹ്മചാരി ചോദിച്ചു, കൈലാസത്തിലെ ഈ ദാസി അമ്മയ്ക്ക് ജോലിക്കാരിയെ കൊണ്ടുപോവുകയാണോ? ഇത് കേട്ടത് രാവണന് ദേഷ്യം വന്നു. എന്താ തനിക്ക് കണ്ണ് കണ്ടുകൂടി, ഇത് പാർവതിയാണ്, ശിവൻ എനിക്ക് സമ്മാനിച്ചതാണ്. ബ്രഹ്മചാരി ഭാവത്തിച്ചിരിച്ചു, ഇവർ പാർവതിയുടെ ദാസിയാണ്, കൈലാസത്തിൽ വെച്ച് ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ചോദിച്ചത്. രാവണൻ വീരപരാക്രമിയാണെന്ന് എനിക്കറിയാം, എന്നാൽ തീരെ ബുദ്ധിയില്ലെന്നും കൂടെ എനിക്കിപ്പോൾ മനസ്സിലായി. ഹേ വീര, ആരെങ്കിലും സ്വന്തം ഭാര്യയെ ചോദിച്ചാൽ ഉടൻ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുമോ? ശിവൻ പറഞ്ഞാലും പാർവതിക്ക് ഇഷ്ടമുണ്ടെങ്കിലല്ലേ നിങ്ങളുടെ ഇവിടെ വരാൻ പറ്റുള്ളൂ എന്ന് വടി ചോദിച്ചു. രാവണന് കാര്യം മനസ്സിലായി. രാവണനും ശിവനും പാർവതിയും ചേർന്ന്, അല്ല, രാവണനെ ശിവനും പാർവതിയും ചേർന്ന് പറ്റിച്ച് വിട്ടെന്ന് അപ്പോഴാണ് രാവണന് മനസ്സിലായത്. പാർവതിയെ ചോദിച്ചപ്പോൾ അവിടുത്തെ ദാസിയായ പാർവതിയെ വേഷം കെട്ടിച്ച് കൂടെ വിട്ടു. ഇവളുടെ പേരും പാർവതി എന്നു തന്നെയല്ലേ എന്ന് വടി ചോദിച്ചപ്പോൾ പാർവതി തലവുലുക്കി. രാവണൻ കാര്യം മനസ്സിലായി, നിശബ്ദനായി. പറഞ്ഞത് ശരിയാകാം, ഇത് ദാസിയായിരിക്കും. ഇങ്ങനെ സംശയിക്കുന്നതിനിടയിൽ വടി പിന്നെയും പറഞ്ഞു, പാർവതി ഇപ്പോൾ പാതാളത്തിൽ അസുരശില്പിയായ മയൻ്റെ അടുത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. സംശയമുണ്ടെങ്കിൽ കൈലാസത്തിൽ പോയി ചോദിക്കുന്നു. രാവണ ഉടൻ തന്നെ വേഗം കൈലാസത്തിൽ ചെന്ന് ഈ ദാസിയെ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. പടു പാതാളത്തിൽ നിന്ന് മയൻ്റെ പക്കലുള്ള പാർവതിയെ വീണ്ടെടുത്ത് വെറുതെ സമയം കളഞ്ഞ് ഇവിടെ നിൽക്കണ്ട, ഈ പിന്നെ ദാസിയെ കൊണ്ടുപോയി കൈലാസത്തിൽ ഏൽപ്പിച്ചിട്ട് യഥാർത്ഥ പാർവതിയെ വീണ്ടെടുക്കാൻ പറഞ്ഞു. രാവണൻ ആകെ പരിഭ്രമിച്ചു. ഭാരമുള്ള ഈ ശിവലിംഗം ഇനിയും ചുമക്കണോ? കൈലാസമെടുത്താൽ തനിക്ക് ഈ ചെറിയ ശിവലിംഗം താങ്ങാൻ കഴിയുന്നില്ല. നിങ്ങൾ അരനാഴി പിന്നെ അപ്പം വടു പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് അരനാഴിയേക്കെങ്കിലും വരാമെങ്കിൽ ഞാനിത് വെച്ചുകൊണ്ട് നിൽക്കാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് വരണം കേട്ടോ എന്ന് വടു പറഞ്ഞു വിട്ടു. രാവണൻ ആ ലിംഗത്തെ വടുവിനെ ഏൽപ്പിച്ച് പാർവതിയും കൊണ്ട് കൈലാസത്തിലേക്ക് പറഞ്ഞു. ശിവൻ്റെ അടുത്തെത്തി അനുഭവത്തോടെ പറഞ്ഞു, എനിക്ക് ഈ യഥാർത്ഥ പാർവതി മതി, ഞാൻ കണ്ടുപിടിച്ചോളാം.
രാവണൻ വട നിന്ന സ്ഥലത്ത് തിരിച്ചു വന്നു. അവിടെ നോക്കിയപ്പോൾ കാണാം അവിടെ ആരെയും കാണുന്നില്ല. ശിവലിംഗം നിലത്തിരിക്കുന്നു. രാവണൻ അത് ഇളക്കിയെടുക്കാൻ ആവുന്നത്ര ശ്രമിച്ചു. അത് ശ്രമിക്കും തോറും ഭൂമിയിലോട്ട് താണുകൊണ്ടേയിരുന്നു. ഒടുവിൽ അത് അവിടെ വിട്ടിട്ട് പാതാളത്തിലേക്ക് രാവണൻ പോയി. ഇതിനകം വിഷ്ണു തൻ്റെ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന കളപം ഉരുട്ടിയെടുത്ത് പാർവതിയെപ്പോലൊരു സ്ത്രീയെ സൃഷ്ടിച്ച് കണ്ടാൽ ലക്ഷ്മിയെപ്പോലെ തന്നെ പാതാളത്തിലെത്തി മയനോട് പറഞ്ഞു, മയൻ ഇത് ഈ പുത്രി ഇതിനെ നീ പുത്രിയായി കൊടുത്തു. എന്ന് വെച്ചാൽ ഇത് ഈ മയനെ പുത്രിയായിട്ട് ഈ കളപത്തിലുണ്ടാക്കിയ പാർവതി നൽകി. മക്കളില്ലായിരുന്ന മയന് സന്തോഷമായി. അവൾക്ക് മണ്ഡോതിരി എന്ന് പേരു വിട്ടു. രാവണൻ വന്ന് ചോദിച്ചാൽ വിവാഹം കഴിച്ചു കൊടുക്കണമെന്നും വിഷ്ണു പറഞ്ഞിട്ട് പോയി. അങ്ങനെയാണ് മണ്ഡോതിരി രാവണൻ്റെ പത്നിയായത്. ശിവൻ കൊണ്ടുവന്ന ശിവലിംഗം ഭൂമിയിലേക്ക് താണ നിലയിൽ ഇന്നും കാണാം. ഈ സ്ഥലമാണ് ഇന്ന് ഗോകർണം എന്നറിയപ്പെടുന്നത്. പിന്നെ ഈ കഥ തന്നെ മറ്റൊരു രൂപത്തിലും പറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ഇതിൽ പാർവതിയെ ചോദിക്കുന്നതായി പറയുന്നില്ല. ആ വിഷ്ണുവിന് പകരം ഗണപതിയാണ് വടരൂപത്തിൽ വന്ന് ശിവലിംഗം താഴെ വയ്പ്പിച്ചതെന്നൊരു കഥയും പറയുന്നുണ്ട്. മീനാക്ഷിമാരെ, കഥ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമസ്കാരം.